എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റും കൂടി ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഫ്രിഡ്ജ് ചെറുതായി ചെറുതായിപ്പോയൊന്നും വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മിക്ക പരാതിയാണ് അപ്പോൾ ആ പരാതിക്കൊക്കെ ഞാൻ ഒരു സൂത്രപ്പണിയായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്മോൾ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ആണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ബോക്സിലിട്ട് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലം സേവ് ചെയ്യാനും പറ്റും ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും യും പൊതിനയിലും ഇങ്ങനെ നല്ല വിധ ഐറ്റംസും നമുക്കിങ്ങനെ ബോക്സിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്പേസ് ഒരുപാട് സേവ് ചെയ്യാനും പറ്റും ഇപ്പം കഴുകി വെറുതെ ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയാൽ മതി പക്ഷേ ഇതേപോലെ ബോക്സിലിട്ട് വെക്കാം പിന്നെ ഇങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ നേരത്തെ ഇങ്ങനെ വെള്ളത്തിട്ട് വയ്ക്കാനോ നമുക്ക് പിന്നെ നന്നായിട്ട് കഴുകാനോ ഒന്നും നേരം ഇല്ലെങ്കിൽ ഇതേപോലെ കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സും ഇതേപോലെ ചെയ്ത് വെച്ചാൽ കുട്ടികൾക്ക് ഫ്രിഡ്ജിൽ ഒന്നും എടുക്കുമ്പോൾ പിന്നെ അവരെ നന്നായിട്ട് കഴുകാനൊന്നും നിൽക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ കഴുകി വെച്ചാൽ പിന്നെ അവർക്ക് ഈസിയാവും പിന്നെ അവർക്ക് കഴുകാതെ തന്നെ എടുത്ത് തിന്നാം ഇതേപോലെ നമ്മളെ വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഇങ്ങനെ ചെയ്ത് എത്ര ചെറിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിലും ഇതേപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മൾ ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്ന് ബോക്സ് ഇട്ട് വെക്കുന്നേ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതേപോലെ ഇട്ട് വയ്ക്കുക ഇതേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴുകി വൃത്തിയാക്കിയാണ് ഈ ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും ഇതേപോലെ നമുക്കെല്ലാം വളരെ എളുപ്പത്തിൽ സ്റ്റോർ ആയിട്ടും ആപ്പിൾ ക്യാരറ്റ് കുക്കുംബ് ചില്ലി എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എങ്ങനെ അധികം നാൾ വിഷാംശമില്ലാതെ സ്റ്റോർ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ലെമൺ ഇതേപോലെ എണ്ണ വെറൈറ്റി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ലെമൺ ലെമൻ അധികനാൾ കേടുകൂടാതിരിക്കും നമ്മൾ മുന്നേ ലെമൺ സ്റ്റോറി എന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ അതും കൂടി ഒന്ന് കാണുക അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതിനേൽ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ബോക്സിൽ സ്റ്റോർ ചെയ്താൽ കുറച്ച് അധികം നാൾ കേടു കൂടാതിരിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ബോക്സിലാക്കി സൂക്ഷിക്കുകയും ചെയ്യാം ബട്ട് ഒന്നും കൂടി നല്ലത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ടിന്നിൽ ഇങ്ങനെ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുത്താൽ ഒന്നും കൂടി നന്നായിരിക്കും ഇനി നമുക്ക് ഇതൊക്കെ ഫ്രിഡ്ജിലോട്ട് ഓർഗനൈസ് ചെയ്യാം ഞാനിവിടെ ഫ്രിഡ്ജ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇനി മുട്ട റാക്ക് മുട്ടാക്കെടുത്ത് വെച്ചിട്ട് അതിലേക്ക് മുട്ടകൾ പറക്കി വെച്ച് കൊടുക്കാം ഫ്രിഡ്ജ് ഓഫ് ആയിട്ട് വേണം ഫ്രിഡ്ജിൽ സാധനങ്ങൾ പറക്കി സെറ്റാക്കാനുള്ളത് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിലേക്ക് പാർക്കി വെച്ച് കൊടുക്കാം നമുക്കിനി ഫ്രിഡ്ജിൻ്റെ ഡോറിലേക്ക് യോഗർട്ട് ഫ്രഷ് ക്രീം ജ്യൂസ് കോക്കനട്ട് മിൽക്ക് കണ്ടൻസ് മിൽക്ക് ക്രീം ചീസ് ഗീ ബട്ടർ കെച്ചപ്പ് മൈനസ് ജാം പാല് വെള്ളം ചീസ് ക്രീം ചീസ് ഹണി ഇതേപോലെ ഡോറിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യേണ്ടതും ഇതേപോലെ ഓർഗനൈസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഫ്രിഡ്ജ് കേടുവരും നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രഷ് റൂമിൽ വെക്കാൻ പറ്റിയ മോതിലല്ല ചീസ് ന്യൂട്ടല ചോക്ലേറ്റ് സ്ട്രോബെറി റാസ്ബെറി ചെറി ട്രൂട്ടി ഫ്രൂട്ടി ബ്ലൂബെറി എന്നീ ഐറ്റംസൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഞങ്ങളിൽ ഈ എല്ലാ ഇല്ല നിങ്ങളിലുള്ള ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ടിന്നുകളൊക്കെ ഇനി ഓരോന്നായി അടുക്കി ഒതുക്കി പറക്കി വെച്ചു കൊടുക്കാം ഇനി ഞാൻ കുറച്ച് നേരം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഐസ്ക്രീമിൻ്റെ ടിന്നിൽ കുറച്ച് ഡേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ അടിയിലോട്ട് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ വീട്ടിലും ബാക്കിയുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതേപോലത്തെ ടിന്നിലാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലേക്കനും കൂടി ഒന്ന് അനബിൾ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്